record. Swear it's been 700 degrees in here. Hi friends, welcome to my channel. Appa innu njan ethirikkunnathu oru super special recipe aayittanu. ഒരു കേക്ക് റെസിപ്പി, ഒരു ഹോം മെയ്ഡ് സൂപ്പർ യമ്മി ആൻഡ് സൂപ്പർ കളർഫുൾ ആയിട്ടുള്ളൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ബേക്കിംഗ് ടൂൾസ് ഇല്ലാതെ കോൺഫിഡൻ്റ് ആയി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ കേക്കിൽ നമ്മൾ മെയിൻ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ബിസ്ക്കറ്റ്സ് ആണ്. അടുത്ത പ്രോസസ്സിൽ കടക്കുന്നതിന് മുമ്പേ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഒരു കടായി എടുത്തത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക എന്നാണ്. ഞാനൊരു കടായിൽ ഇവിടെ മണലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൊരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ആയാലും മതിയാവും. പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ ഈ കടായി ഒരു 20 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് പ്രീ ഹീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ബാക്കി ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ പ്രോസസ്സിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ ഓറിയോ ബിസ്ക്കറ്റും പിന്നെ അറോറൂട്ട് ബിസ്ക്കറ്റുമാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാം, കാരണം ഇത് രണ്ടും കൂടി വരുമ്പോൾ നല്ല ടെക്സ്ചർ കിട്ടും നമുക്ക്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഓറിയോയുടെ ബിസ്ക്കറ്റാണ്. ഇത് 120 ഗ്രാമിൻ്റെ പാക്കാണ്. പിന്നെ ഒരു മാരിലൈറ്റ്. ഇത് ഇത്ര ഫുള്ള് ഒരു പാക്കറ്റ് നമുക്ക് ആവശ്യമില്ല, ഒരു 10-15 ബിസ്ക്കറ്റ് മാത്രമേ നമുക്ക് വേണ്ടൂ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനാണ് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഈ ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കാനാണ് പോകുന്നത്. ഇതിനായിട്ട് ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലൊരു ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. ഇതാ ഇപ്പം നമ്മൾ ബിസ്ക്കറ്റൊക്കെ നല്ലൊരു ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അടുത്തതായി ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടി എല്ലാ സ്ഥലത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ ബിസ്ക്കറ്റ് കട്ടകൾ ഉണ്ടെങ്കിൽ തന്നെ അതൊന്ന് സ്പൂണും കൊണ്ട് പൊടിച്ചു കൊടുക്കുക. അടുത്തതായി നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് 2 മുട്ടയാണ്. മുട്ട തണുപ്പ് ഇല്ലാത്ത മുട്ട എടുക്കാൻ ശ്രദ്ധിക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ടയാണ് നമ്മൾ ഇതിലേക്ക് ഇനി അടുത്തതായി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുത്തതായി നമ്മൾ ആഡ് ചെയ്യുന്നത് 1 കപ്പ് പാലാണ്. പക്ഷേ ഇത് നമ്മൾ ഫുള്ളായി ആഡ് ചെയ്യുന്നില്ല, കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, കട്ടകളൊക്കെ ഒന്നും ഇല്ലാണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു റിബൺ കൺസിസ്റ്റൻസി. ഇപ്പം കാണുന്നില്ലേ, നിങ്ങൾ ഒഴിക്കുമ്പോൾ ഒരു റിബൺ വീഴുന്ന പോലെ വരണം. അതാണ് ഈ ബാറ്ററിൻ്റെ, കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. അടുത്തതായി ഞാനിവിടെ ഒരു കേക്ക് ടിന്ന് എടുത്തിട്ടുണ്ട്. കേക്ക് ടിന്ന് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കൊരു ഇതുപോലെ കട്ടിയുള്ള ഒരു പാത്രമായാലും മതി. ഇതിലേക്ക് നമ്മൾ ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കുകയാണ്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു നല്ല ക്ലീൻ പേപ്പർ എടുത്തിട്ട് അതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബാറ്റർ നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. Thank you.
വെച്ചിട്ടുണ്ട്. കേക്ക് എടുത്ത് നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിക്കൊടുക്കാം. ബട്ടർ പേപ്പർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കേക്ക് പൊട്ടിപ്പോകാണ്ട്, കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും, അപ്പോൾ പൊട്ടിപ്പോകാണ്ട് നമ്മളെടുത്ത് മാറ്റുക. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ഈ കേക്ക് ഞാനിനി 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ചൂട് പോയി എന്ന് ഉറപ്പ് വരുത്തുക. അപ്പം നമ്മൾ ലെയറായി കട്ട് ചെയ്ത് 3 പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓരോ ലെയറും. അപ്പോൾ ഇതിൽ ഓരോ ലെയറിലും നമ്മൾ നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ കേക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ ലെയറായിട്ട് ചെയ്യുന്നത്. ഈ ഒരു മധുരം മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. നമ്മൾ ബിസ്ക്കറ്റിൽ ഉണ്ടായ ആ ഒരു മധുരം അല്ലാണ്ട് നമ്മൾ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ കേക്ക് ഷുഗർ സിറപ്പ് നന്നായിട്ട് അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി കേക്കിന് വേണ്ടിയുള്ള ക്രീമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്രീം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ബൗളിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതിൻ്റെ മേലെ നമ്മൾ തണുപ്പിച്ച് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച ഒരു ബൗളിലേക്കാണ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നത്. അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു പരിവം നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് താഴേക്ക് വരാണ്ട് അവിടെ തന്നെ ഒട്ടി നിൽക്കുന്ന ഒരു പരിവാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോവാണ്, കേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. കേക്ക് ബോർഡ് ഉണ്ടെങ്കിൽ നമ്മൾ കേക്ക് ബോർഡ് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഷുഗർ സിറപ്പ് ഇട്ട് കൂട്ടി ചെയ്ത് വെച്ച ലെയറാണത്. നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. Thank you.
നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പം ഞാനിങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട്. അടുത്തതായി ഞാൻ ഗ്രീറ്റ് ചെയ്ത് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ആണ് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. സൈഡിൽ മൊത്തം ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി നമ്മളിവിടെ ടോപ്പ് പോർഷൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ കേക്ക് ബാറ്ററിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 ടേബിൾ സ്പൂണോളം കേക്ക് ബാറ്ററും അതിൻ്റെ അകത്ത് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റുമാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം. നിങ്ങൾ ഒരു ക്രിയേറ്റിവിറ്റിക്കോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ലാസ്റ്റ് ഡെക്കറേഷൻ നിങ്ങൾക്ക് ഗ്രേറ്റഡ് ചോക്ലേറ്റ് ആയാലും വൈറ്റ് ചോക്ലേറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം, ഫ്രൂട്ട്സ് വെച്ച് ചെയ്യാം, എന്നൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ആ കേക്കിൻ്റെ ബാറ്ററും ഡാർക്ക് ചോക്ലേറ്റ് മിക്സ് ചെയ്തതും കൂടിയാണ് ഇവിടെ ഒരു സർക്കിളായിട്ടുള്ളൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ ഇതിൻ്റെ ചുറ്റും ജെംസ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഞാനിങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ചെറി വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓറിയോ ആണ്. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിരിക്കുകയാണ്. നല്ല കളർഫുൾ അല്ലേ കാണാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി റെസിപ്പിയായി കാണുന്നത് വരെ ബൈ ബൈ ഫ്രണ്ട്സ്, ലവ് യു ഓൾ.